ശരിക്കും അക്യൂപഞ്ചർ ഇത് മെഡിക്കലി എത്ര ഒതെന്റിക് ആണ്? ഭയങ്കര വലിയ ക്വസ്റ്റ്യൻ ആണ്. എല്ലാ കമന്റ്സുകാർക്കും വേണ്ടി ഞാൻ ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അതാണ് ഒന്നിനെ നമ്മൾ പുറമേ ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറയുന്നത്. എല്ലാ വീട്ടിലും ഒരു ഹീലർ ഉണ്ടായിരിക്കാം എന്നുള്ള വൺ ഹീലർ ഈച്ച് ഹോം. കൂടുതലും ആക്നെ മുഖത്ത് മീൻസ് നമ്മുടെ ഇതിലുള്ള ഭാഗത്ത് നമ്മൾ നല്ല രീതിയിൽ കുരുള്ള ഭാഗത്തൊക്കെ. ഇപ്പൊ നമ്മുടെ ഈ ഡോർ തുറന്ന് എനിക്ക് ഈ അക്യുപഞ്ചർ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ നാച്ചുറോപ്പതി ട്രീറ്റ്മെന്റ് വേണം എന്ന് പറഞ്ഞ് ഈ ഡോർ തുറന്ന് കയറി വരുന്ന ഒരാളും ചികിത്സ കിട്ടാണ്ട് പുറത്തു പോകില്ല. നമസ്കാരം എല്ലാവർക്കും, ദേവിചന്ദ്രൻ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോ ഞാൻ നിൽക്കുന്നത് ബാക്ക് ടു ബാലൻസ് എന്ന് പറഞ്ഞ ഒരു അക്യുപഞ്ചർ ഹോസ്പിറ്റലിലാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ നോർമൽ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് വേദനകളും പ്രശ്നങ്ങളും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാവും അല്ലേ? അപ്പം ഇതിന് നമ്മൾ ഒരുപാട് പേര് മരുന്ന് കഴിക്കുന്നവരുണ്ടാവും, ഒരുപാട് പേര് ഒരുപാട് സ്ട്രീം ഓഫ് മെഡിസിൻ ആശ്രയിക്കുന്നവരുണ്ടാവും. പക്ഷേ ഈ അക്യുപഞ്ചറിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു എന്താ പറയുക, ഒരു ഇൻടേക്ക് ഓഫ് മെഡിസിൻ ഇല്ലാത്ത ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളുണ്ട്, ഒരുപാട് കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ കോൺട്രവേഴ്സിക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുന്ന എൻ്റെ കുറേ സംശയങ്ങളുണ്ട്. ഈ എൻ്റെ ഒരു കുഴപ്പമുണ്ട്, നിങ്ങൾ എൻ്റെ ബ്ലോഗുകൾ കാണുമ്പോൾ അറിയാലോ ഒരുപാട് സംശയരോഗിയാണ്. ആ സംശയത്തിനൊക്കെ നമുക്ക് ഇവിടുത്തെ ഡോക്ടറോട് സംശയ നിവാരണം നടത്താൻ വേണ്ടി വരിക. കമോൺ ബാക്ക് ടു ബാലൻസ് ഡോക്ടറെ, സെറീന ഡോക്ടറെ നമുക്ക് പിടിക്കാം. ഹലോ, ഇതാരാ നിൽക്കുന്നത്? അയ്യോ, ഇതെന്താ? ഓ, ഇത് ഇതിൽ ഈ പുള്ളിക്കാരൻ്റെ നെർവ്സൊക്കെ ആണോടോ? എനിക്കൊന്ന് പഠിക്കാൻ എടുക്കുന്ന ഒരു മെനിക്വീനാണ്. വെറുതെ നമ്മൾ ഇത് കാണുമ്പോൾ ഒരു കൗതുകട്ടോ. സാധാരണ നമ്മൾ ഇതിനെ ഇങ്ങനെ മെനിക്വീൻസ് നമ്മൾ എവിടെയാണ് കാണുന്നത്? നോർമലി ടെക്സ്റ്റൈൽസിനൊക്കെയാണ്. പക്ഷേ ഇത് കണ്ടോ, ഇത് അങ്ങനത്തെ ഒരു മെനിക്വീനല്ല. ഇതിന് നമ്മുടെ നെർവസ് സിസ്റ്റവും ഇതൊക്കെ പഠിക്കാനുള്ള എനിക്ക് തോന്നുന്നു പ്രഷർ പോയിൻസൊക്കെ ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട്. വെറുതെ നമ്മൾ അറിയാൻ വയ്യാതെ മണ്ടത്തരൊന്നും വിളിച്ച് പറയണ്ട. സോറി കേട്ടോ ചേട്ടാ, അവിടെ നിന്നോളൂ. ഇതൊക്കെ റെക്കഗ്നൈസ്ഡ് ആണ് കേട്ടോ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ. എനിക്ക് അതിനെപ്പറ്റി വലിയ പിടുത്തമില്ലായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ സംശയങ്ങളെല്ലാം നിങ്ങളുടെയും കുറേ പേരുടെയൊക്കെ സംശയങ്ങൾ എൻ്റെ സംശയത്തിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് ഡോക്ടറെ കാണാനില്ല, എനിക്കൊന്ന് ട്രീറ്റ്മെൻറ്റിലായിരിക്കും, നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഇന്ന് അക്യുപഞ്ചർ എന്താണെന്ന് നമുക്ക് രണ്ട് കൂട്ടർക്കും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഡോക്ടർ വരട്ടെ. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ലക്ഷദ്വീപിലെ എന്താ ഞങ്ങളുടെ മണിമുത്ത് ഡോക്ടർ സെറീന ജാസ്മിനെ ഞങ്ങൾ കയ്യോടെ പിടിച്ചു. അപ്പൊ ഏതായാലും ഒത്തിരി സന്തോഷം. ഞങ്ങൾ കുറച്ചു നേരമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്, ഈ കഥ വെപ്പ തുറക്കും. അങ്ങനെ ഞങ്ങൾ കയ്യോടെ പിടിച്ചു. അപ്പം തുടക്കം തന്നെ ഈ പേരിൽ നിന്ന് ഞാൻ തുടങ്ങട്ടെ. ബാക്ക് ടു ബാലൻസ്, അതെന്താ അങ്ങനെ ഒരു പേര്? ബാലൻസ് ഇല്ലാത്തവരെയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. പേര് കണ്ടിട്ട് ഒരുപാട് പേര് പൈസക്ക് ബാലൻസ് ഇല്ലാത്തവരോട് വന്ന് ബാലൻസ് ചോദിക്കുന്നുണ്ട്. അതോ നിങ്ങൾ എന്തെങ്കിലും പൈസ തന്നു കഴിഞ്ഞാൽ ബാലൻസ് കൊടുക്കാതെയാണോ? ബാക്ക് ടു ബാലൻസ് മീൻസ് എന്താ പറയാ, എവറി ഇംബാലൻസ് ഇസ് എ ഡിസീസ് എന്നാ പറയാ. കാരണം നമുക്ക് ഡിസീസ് എന്ന് പറയുമ്പോൾ ഒരു ഇംബാലൻസ് ആണല്ലോ. അപ്പൊ ആ ഡിസീസിൽ നിന്ന് നമ്മൾ ബാലൻസിലോട്ട് കൊണ്ടുവരാം. ഇത് മെഡിക്കലി എത്ര ഒതെന്റിക് ആണ്? ഭയങ്കര വലിയ ക്വസ്റ്റ്യൻ ആണ്. എല്ലാ കമന്റ്സുകാർക്കും വേണ്ടി ഞാൻ ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അതാണ്. അപ്പൊ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് കമന്റ്സിൽ ചോദിച്ച എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് പങ്കാളിട്ടിട്ടുണ്ട്. അതെ അതെ, കാരണം ഇത് ഒതെന്റിക് അല്ല, അങ്ങനെ അല്ല, ഇങ്ങനെ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര്, എല്ലാത്തിനും ഉണ്ടാവുമല്ലോ നെഗറ്റീവും പോസിറ്റീവും. അത് നമ്മൾ അല്ല, ശരിക്കും എല്ലാ സ്ട്രീം ഓഫ് മെഡിസിനിലും ഒരുപാട് ഡിസഗ്രിമെന്റ് ഉള്ള ഒരു സമയമാണ്. ഇപ്പൊ നമ്മുടെ ജനറൽ മെഡിസിനിൽ പോലും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതിന് എന്താണ് ഇതിന്റെ ഒരു ഒതെന്റിസിറ്റി? ഒതെന്റിസിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് WHO, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിച്ച ഒരു ട്രീറ്റ്മെന്റ് സെക്ഷൻസ് ആണ് ആക്ച്വലി അക്യുപഞ്ചർ. പിന്നെ ഇതിനിങ്ങനെ പല പ്രശ്നങ്ങളും വരാൻ കാരണം ഇതിന് ശരിക്കും ഒരു കൗൺസിൽ ഇല്ല എന്നുള്ളതാണ്. കാരണം ഒരു മെഡിക്കൽ കൗൺസിൽ ഇല്ല. കാരണം ഇപ്പൊ ഈ 2020 തന്നെ ഇതിനെ ഒരു ഇൻഡിപെൻഡന്റ് സിസ്റ്റം ആക്കിയിട്ട് അക്യുപഞ്ചറിനെ ഗവൺമെന്റ് അപ്രൂവ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇതൊരു ഇൻഡിപെൻഡന്റ് സിസ്റ്റമാണ്. നമ്മളിപ്പോ അല്ലാണ്ട് ഹോമിയോ ആയുർവേദം ഇതൊക്കെ നമ്മൾ ആയുഷിന്റെ അണ്ടറിൽ വരുന്നതാണ്. പക്ഷെ ഇതിൽ നമുക്ക് അങ്ങനെ ഒരു എന്താ പറയാ,
ഒരു കൗൺസിൽ ഇല്ലാത്തത് കാരണം ഇൻഡിപെൻഡന്റ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ അക്യുപഞ്ചർ പഠിച്ചവർക്ക് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളൊരു കോടതി വിധിയുണ്ട്. അപ്പൊ ആ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നത്. മാത്രമല്ല ഇതൊരു ഡ്രഗ്ലെസ് ട്രീറ്റ്മെന്റ് ആണല്ലോ, ഔഷധരഹിത ചികിത്സയാണ്. അപ്പൊ ശരിക്കും ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ നിങ്ങൾ ഇത് നോർമൽ മെഡിസിൻ MBBS പഠിക്കുന്നു, അത് കഴിഞ്ഞ് MD പഠിക്കുന്നു, ഇത് എത്ര വർഷം പഠിക്കുന്നു? ഇത് ശരിക്കും അക്യുപഞ്ചറിന് അങ്ങനെ കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ഡിഗ്രി കോഴ്സുകളൊന്നും ഇന്ന് എവിടെയും തന്നെ യൂണിവേഴ്സിറ്റികളിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇല്ല, നമ്മൾ സാധാരണ അക്യുപഞ്ചർ മാത്രമായിട്ട് പഠിക്കുവാണെങ്കിൽ നമ്മൾ ആദ്യം ഡിപ്ലോമ ഇൻ അക്യുപഞ്ചർ, പിന്നെ മാസ്റ്റർ ഡിപ്ലോമ, പിന്നെ അതുപോലെ ഡോക്ടർ ഓഫ് മെഡിസിൻസ്, അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ്. അല്ലാണ്ട് ഒറ്റയടിക്ക് എല്ലാം കൂടി ഒരു മെഡിക്കൽ കോളേജ് പോലെ ഒന്നും ഇല്ല. പിന്നെ ഉണ്ട് BNYS, ബാച്ചലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗ സിസ്റ്റത്തിൽ ഒരു സബ്ജക്ട്, അത് 5 വർഷം MBBS പോലെയുള്ള ഡിഗ്രി കോഴ്സ് ആണ്. നാച്ചുറോപ്പതിയും യോഗയും അതിന് നമുക്ക് അക്യുപഞ്ചർ ഒരു സബ് സബ്ജക്ട് ആയിട്ട് പഠിക്കാൻ പഠിക്കുന്നുണ്ട്. അപ്പൊ ആക്ച്വലി ഞാൻ ഒരു മെഡിക്കൽ മേഖല അല്ലായിരുന്നു, മീൻസ് ഞാൻ MSc മാത്സ് ആണ്. ഇതുമായിട്ട് അപ്പൊ ഞാനോർത്ത് ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന ഒന്നും തന്നെ അതിലുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒരു ഡിഗ്രി അത്രേ ഉള്ളൂ. പിന്നെ ഇതിനോടൊരു പാഷൻ തോന്നി, കാരണം ഞാൻ കുറച്ച് ഒക്കെ സഫർ ചെയ്തായിരുന്നു. ഞാൻ എൻ്റെ ജോസ്റ്റോക്ക് എന്നുള്ളതിൽ എൻ്റെ ഒരു സക്സസ് സ്റ്റോറി പറയുന്നതിലെല്ലാം ഉണ്ട്. അതിൽ കാണിക്കും എന്താണ് ഞാൻ ഇങ്ങനെ ഇത് തിരഞ്ഞെടുക്കാൻ കാരണം, അതൊക്കെ സക്സസ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറെ ഇൻഫെർട്ടിലിറ്റി ഒക്കെ സഫർ ചെയ്തു. അപ്പൊ ഇത് ചെയ്തിട്ടാണ് കുറെ കൂടി എനിക്ക്, ഞാൻ ഒരു വർഷം ഹാഫ്ലി പാരലൈസ്ഡ് പോലെയൊക്കെ ആയിരുന്നു, കാരണം കംപ്ലീറ്റ്ലി ഇഞ്ചക്ഷൻ ചെയ്തിട്ടും അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ അക്യുപഞ്ചർ ചെയ്തിട്ടാണ് എനിക്ക് റീകവറി ആയത്. അപ്പൊ ഞാൻ ഓർത്തു എന്തുകൊണ്ട് ഇത് പഠിച്ചുകൂടാ, അങ്ങനെയാണ് ഞാൻ പിന്നെ അനുഭവം കൊണ്ടിലോട്ട് വന്നത്. അങ്ങനെയാണ് ഞാൻ ആദ്യം ഡിപ്ലോമ ഇൻ അക്യുപഞ്ചർ ആക്ച്വലി ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ BNYS പഠിക്കണം എന്നുള്ളത്, കാരണം അതിനൊരു ഡിഗ്രി ഇത് വേണം, സർട്ടിഫൈഡ് ആയിട്ട് പഠിക്കണം. അങ്ങനെ ഞാൻ BNYS എടുത്തു, ഡിഗ്രിയും എടുത്തു, പിന്നെ അത് കഴിഞ്ഞിട്ട് മാസ്റ്റർ ഡിപ്ലോമ അക്യുപഞ്ചർ സെപ്പറേറ്റ് എടുത്തു, പിന്നെ PhD ചെയ്തു. അങ്ങനെ ഡോക്ടർ ഓഫ് മെഡിസിൻസ് എല്ലാം കൂടി രണ്ട് ഡോക്ടർ സെറീന ജാസ്മിൻ എന്ന് പറയണം. അല്ലാണ്ട് നമുക്കിപ്പോ ഇതില് ഡോക്ടർ എന്ന് ചിലർ പറഞ്ഞു DR എന്ന് വെക്കാം, അത് നമ്മൾ ഡിഗ്രി ഉള്ളവർക്ക് വെക്കാം, കുഴപ്പമൊന്നുമില്ല. ശരിക്കും അപ്പം ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ MBBS ഡോക്ടറിനെ പോലെ തന്നെ ക്വാളിഫൈഡ് ഡോക്ടറേറ്റും കൂടെയാണ്. ബാക്ക് ടു ബാലൻസിന്റെ മോട്ടോ എന്താണ്? ബാക്ക് ടു ബാലൻസിന്റെ മോട്ടോ എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഇവിടെ വരുന്ന രോഗികൾക്ക് എല്ലാവർക്കും തന്നെ രോഗമുക്തി കിട്ടിപ്പോകുക, അതായത് ഇംബാലൻസ് ആയവരാണ് ഇവിടെ വരുള്ളൂ, പിന്നെ അത് അവരെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളത്. പിന്നെ മാത്രമല്ല, ഞാൻ പറഞ്ഞു ഞാൻ മുമ്പേ ഒരു സോഷ്യൽ വർക്കറായിരുന്നു, ക്യാൻസർ സെൻ്ററുകളിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവിൽ പോയിട്ട് അവർ പെയിൻ കില്ലേഴ്സിന് മോർഫിനൊക്കെ കഴിക്കുന്നതിന് പകരം നമ്മൾ അക്യുപഞ്ചർ ചെയ്തിട്ട് അവരെ നല്ല, കാരണം ക്യാൻസർ കംപ്ലീറ്റ്ലി മാറ്റുമെന്നുള്ളതല്ല, അവരുടെ അപ്പോഴും ഇപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും, അവർക്ക് എന്തെങ്കിലും ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ടാവും, പെയിൻ ആയിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ മാറ്റാനായിട്ട് ഞാൻ ഫ്രീ ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ബാക്ക് ടു ബാലൻസിൻ്റെ മോട്ടോയും അതാണ്. ഇവിടെ വരുന്ന ഒരാളും ഇപ്പം നമ്മുടെ ഈ ഡോറ് തുറന്ന് എനിക്ക് ഈ ഒരു അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നാച്ചുറോപ്പതി ട്രീറ്റ്മെൻറ്റ് വേണം എന്ന് പറഞ്ഞ് ഈ ഡോറ് തുറന്ന് കയറി വരുന്ന ഒരാളും ചികിത്സ കിട്ടാണ്ട് പുറത്തു പോകില്ല. അപ്പൊ ഈ അക്യുപഞ്ചർ എന്ന് പറഞ്ഞ നീഡ്ലിംഗ് പ്രോസസ്, അത് എങ്ങനെ, ഇത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അത് ഗുളിക കഴിക്കുന്നത് മാറ്റി നിങ്ങൾ സൂചി കുത്തി അത് വേദന മാറ്റി, അതിന്റെ ഒരു സയൻസ് ഒന്ന് പറഞ്ഞുതരാം. എല്ലാത്തിനെയും സയൻസ് അല്ല, ഞാനും മിക്കവാറും ഇവിടുന്ന് സയന്റിസ്റ്റ് ആയിട്ട് പോകും. ഇത് മൊത്തം ഞാൻ പഠിച്ചിട്ട് ഞാൻ അപ്പുറത്തൊരു മെക്കിവാറ എടപ്പള്ളിയിൽ ഒരു അക്യുപഞ്ചർ ക്ലിനിക് തുടങ്ങാൻ സാധ്യത. നമുക്ക് പറയാം, കാരണം നമുക്ക് ഇതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ആക്ച്വലി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ MRF എന്നാണ്, മെറിഡിയൻ റിസർച്ച് ഫൗണ്ടേഷൻ. അപ്പൊ അതില് നമ്മള് ഡിപ്ലോമ, മാസ്റ്റർ ഡിപ്ലോമ, ഡോക്ടർ ഓഫ് മെഡിസിൻ എല്ലാം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ PhD നമുക്ക് അപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതെല്ലാം നമ്മള് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ കുട്ടികൾ ഇപ്പൊ ഇവിടെ വൈഡ് ഡ്രസ് ഇട്ട് പോയതൊക്കെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നവരാ. ഇവിടെ നിറങ്ങുന്ന കുട്ടികൾ പക്ക നല്ലൊരു അക്യുപഞ്ചറിസ്റ്റ് ആയിട്ട് ഇറങ്ങുള്ളൂ, കാരണം ഇവിടെ നമ്മൾ അക്യുപഞ്ചർ, സുജോക്ക്, കപ്പിംഗ് തെറാപ്പി, അതുപോലെ തന്നെ അനാട്ടമി, ഫിസിയോളജി, മൈക്രോബയോളജി, MBBS പോലെ അത്ര ഡെപ്തില്ലെങ്കിലും, പക്ഷേ ഈ പറഞ്ഞ ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. എല്ലാം നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട്, സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും ഞാൻ ഈ ചോദിച്ചതിന്റെ ഉത്തരം പറയാം. അത് ഞാൻ വിട്ടുപോയതല്ല, എന്റെ ഒരു വൈബിന് എനിക്ക് ഇപ്പഴാ കിട്ടിയത്. ഏതെങ്കിലും ഒരു തീരുമാനമാവും. നിങ്ങൾ പറയും, നിങ്ങൾ ആരെങ്കിലും ഒരാൾ പറയുന്നു പറയരുത്, ഞാൻ രണ്ടുപേരും കൂടി പറയുമ്പോൾ ശ്രദ്ധിച്ചു കേട്ടോളൂ. അതായത് നമ്മളിപ്പോ സ്കിന്നിന്റെ തൊട്ട് താഴെയുള്ള ഒരു ലെയറിലാണ് കുത്തണത്. അതെന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ തൊട്ട് താഴെയുള്ള ലെയറിൽ നമുക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ട്, മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് അറിയാം ഒരു ഡെർമിസ്, എപ്പിഡെർമിസ് എന്നൊക്കെ പറയും. പക്ഷെ അതിലല്ല, ഇതിനെ നമ്മൾ പറയുന്നത് ഫേഷ്യ ഓർ ഇൻഡസ്തേഷ്യ എന്നാണ് പറയാം. ഇൻഡസ്തേഷ്യ എന്നാണ് ശരിക്കും ആ ഒരു ഓർഗന്റെ പേര്. അതൊരു ലെയറാണ് സ്കിന്നിന്റെ ലെയർ എന്ന് പറയുന്നത്. ദാറ്റ്സ് നോട്ട് ലെയർ, അതിനെ ഒരു ഓർഗനായിട്ട് തന്നെ അതിനെ കണക്കാക്കി. കാരണം ഈ 2017
എല്ലാ ദിനപത്രങ്ങളിലും ഉണ്ടായിരുന്നു ശരീരത്തിൽ പുതിയൊരു അവയവം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ശരീരത്തിൽ നമ്മുടെ മനുഷ്യരാശി ഉള്ള കാലം മുതൽ എന്തൊക്കെ അവയവം ഉണ്ട് അതൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതിന് ഒരു അവയവമായിട്ട് അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ നമ്മൾ എന്താ ഗവേഷണം നടത്തി റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചത് അന്നാണ്. ഓ ശരി. അപ്പൊ അത് പറയുന്നത് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഓറഞ്ച് പൊളിക്കുമ്പോൾ അതിന്റെ അകത്തൊരു വൈറ്റ് ലെയർ ഉണ്ടാവും, അതിന്റെ അല്ലിയുടെ പുറത്തുണ്ടാവും. ദാറ്റ് ഈസ് ഫേഷ്യ ഓർ ഇന്റർസ്റ്റേഷ്യ. അതാണ് നമ്മുടെ ഓരോ സെൽസിനെയും കൺട്രോൾ ചെയ്യണമെന്നാണ് പുതിയ പഠനം പറയുന്നത്. പക്ഷെ ഇത് പുതിയതല്ല, ഇത് 8000 മുമ്പുള്ളതാണ്. അന്ന് പക്ഷെ ഇങ്ങനെ ഒരു പേരറിയില്ലായിരുന്നു. അപ്പൊ അന്നും ഇവിടെ അവിടെ തന്നെ കുത്തുന്നത്, ഇന്നും അവിടെ തന്നെ കുത്തുന്നത്. അപ്പൊ അത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കെമിക്കൽ കണ്ടന്റ് ഉണ്ട്, അപ്പൊ ഒരുപാട് എൻസൈംസ് ഉണ്ട്. ഇതിനെയൊക്കെ ഈ നീഡിൽ വഴി നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ആ കെമിക്കൽ കണ്ടന്റ് ബോഡിയിൽ വർക്ക് ചെയ്യുന്നത് വഴി ശരീരത്തിൽ ബാലൻസിങ് സ്റ്റേജ് വരാം. ഈ നീഡിൽ കുത്തുന്ന വഴി നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടും, ബാലൻസിങ് ആവും, പിന്നെ അതുപോലെ തന്നെ ഒരു ഹോമിയോസ്റ്റാറ്റിക് എഫക്ട്, ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താനായിട്ട് ബോഡിക്ക് സാധിക്കും. അത് ഡോക്ടർ പറഞ്ഞു, നമ്മൾ സംസാരിച്ചപ്പോ പറഞ്ഞ കാര്യം ശരിയാണ്. കാരണം നമുക്ക് വയറുവേദന വരുമ്പോൾ നമ്മൾ മെഡിസിൻ കഴിക്കുന്നു, തലവേദന വരുമ്പോഴും അതേ മെഡിസിൻ തന്നെയാണ് കഴിക്കുന്നത്. അപ്പൊ കഴിക്കുന്ന പാരസെറ്റമോളിനോ അല്ലെങ്കിൽ ഓവറാനോ അറിയത്തില്ലല്ലോ ഇത് തലവേദനയ്ക്കാണോ കഴിക്കുന്നത്. ഇത് ചാടി ഇങ്ങനെ അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ നോർമൽ മൊത്തത്തിലുള്ള ഒരു ന്യൂറോ എഫക്റ്റ് ആണ് നമുക്ക് അതിന് കിട്ടുന്നത്. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു കുറച്ച് അത് പറഞ്ഞപ്പോ എനിക്ക് കുറച്ചും കൂടെ നമുക്ക് ഇതിൽ നീഡ്ലിംഗ് ഉണ്ട്, അതുപോലെ തന്നെ കപ്പിംഗ് തെറാപ്പി ഉണ്ട്. കപ്പിംഗ് തെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്ത് ഒരു കപ്പ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണ് ഡെമോ എന്നുള്ളത്, നമ്മൾ ആരുടെയെങ്കിലും മെയിലിനെ കാണിച്ചു തരാം കപ്പിംഗ് തെറാപ്പി. പിന്നെ അതുപോലെ തന്നെ ബോൺ സെറ്റിംഗ് എന്ന് പറഞ്ഞിട്ട്, കാരണം ഇപ്പൊ സ്പൈനൽ കോഡ് ഇഷ്യൂസ് ഫോർ എക്സാമ്പിൾ സെർവിക്കൽ പ്രോബ്ലംസ്, അതുപോലെ ലംബാർ പ്രോബ്ലംസ്, അങ്ങനെയുള്ള എന്തെങ്കിലും നെടുവേദന കഴുത്ത് വേദന അങ്ങനെയുള്ള എല്ലാവർക്കുള്ള ബോൺ സെറ്റിംഗ് അല്ലെങ്കിൽ കൈറോ പ്രാക്ടീസ് എന്ന് പറയും. കൈറോ എന്ന് പറയുമ്പം എല്ലാ ഈ നമ്മുടെ സ്പോർട്സ് താരങ്ങൾ ഈ WWE ഒക്കെ നമ്മുടെ ഈ ഇടിക്കുന്ന ബോക്സിംഗ് കാർ അവരൊക്കെ ചെയ്യുന്നതാണ് കൈറോ പ്രാക്ടീസ്. കൈറോ പ്രാക്ടീസ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ട് ലോക്ക് ചെയ്യണ പരിപാടിയാണ്. നല്ല അടിപൊളി സൗണ്ട് ഒക്കെ കേൾക്കാം, ഫുള്ളിങ്ങനെ കിളി പറന്നു പോകും, കിളി പറക്കണതാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഒത്തിരി ടൈപ്സ് ഓഫ് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, പീഡിയാട്രിക് അക്യുപഞ്ചർ, ഗൈനിക് അക്യുപഞ്ചർ. ഇപ്പൊ അത് മറ്റേ നമ്മുടെ മോഡേൺ സയൻസ് പോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. പിന്നെ അതുപോലെ ഇവിടെ സ്പോർട്സ് ഇഞ്ചുറിയുടെ ട്രീറ്റ്മെന്റ്സ് ഇതെല്ലാം നമ്മൾ മിക്കവാറും എനിക്ക് ആവശ്യം വരും. കാരണം മൊത്തം ഞാൻ റിപ്പയർ ആയി കിടക്കുന്നതാണ്. കാരണം ഡാൻസും ഈ അല്ലാതെ വീഴ്ചകളും ഒക്കെ സ്ഥിരം പറ്റുന്നതാണ്. അപ്പൊ ശരിക്കും നമുക്ക് ഈ ഒരു ട്രീറ്റ്മെന്റിന് എത്രത്തോളം ക്യൂറിംഗ് പെർസെന്റേജ് നമുക്ക് ഗ്യാരണ്ടി? നമ്മളിപ്പോ പലരും പറയും നമ്മൾ ക്യൂറിംഗ് ഉള്ള വേർഡ് യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്, അല്ല പറയുന്നുണ്ട്. കാരണം കുറെ സിസ്റ്റം ഓഫ് മെഡിസിൻസിൽ WHO ലിസ്റ്റിൽ പറയുന്നുണ്ട് ദീസ് ടൈപ്സ് ഓഫ് ട്രീറ്റ്മെന്റ്സിന് നോട്ട് ക്യൂറിംഗ്, നോട്ട് ക്യൂറിംഗ് എന്നുള്ളത്. കാരണം ക്യൂറിംഗ് ഉള്ള വേർഡ് യൂസ് ചെയ്യരുത്, ഇറ്റ്സ് മാനേജിങ് എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷെ അങ്ങനെ ആണ് പറയാൻ പാടുള്ളൂ, ആണ് ലീഗലി അങ്ങനെ പറയാൻ പാടുള്ളൂ എങ്കിൽ നമ്മൾ അങ്ങനെ പറയാം. പക്ഷെ നമ്മൾക്ക് എല്ലാം നമ്മുടെ എന്താ പറയാ അനുഭവത്തിന്റെ വെളിച്ചത്തിലല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ടു ബി ഫ്രാങ്ക് നമ്മൾ സിൻസിയർ ആയിട്ടാ പറയുന്നത്, എല്ലാവരും ഇവിടെ വന്നിട്ട് എല്ലാവർക്കും ക്യൂർ ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. വളരെ റെയർ ആൾക്കാരേ ഉള്ളൂ, അത് അവരുടെ ലൈഫ് സ്റ്റൈലും കൂടി. കാരണം ഇപ്പൊ മോസ്റ്റ് പ്രോബബ്ലി എല്ലാവർക്കും ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ് ആ. കാരണം അവരുടെ സ്ട്രെസ്, ലാക്ക് ഓഫ് എക്സസൈസ്, ഫുഡ് ഹാബിറ്റ്. അപ്പൊ ഇതെല്ലാം നമ്മൾ കുറച്ചുകൂടി ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറയും. കാരണം വൈകുന്നേരം നേരത്തെ കിടന്നുറങ്ങുക 10 o'clock. പിന്നെ അതുപോലെ തന്നെ ഒരു 7:30 ഫുഡ് കഴിക്കുക, ഭക്ഷണത്തോടൊപ്പം വെള്ളം കുടിക്കാണ്ടിരിക്കുക, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ 30 minutes കഴിഞ്ഞ് വെള്ളം കുടിക്കുക. അതൊക്കെ ഈ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്ക് അതാണ് നല്ലത്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ അതും കൂടി ഫോളോ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അവർക്ക് റീകവർ ആവും. അല്ല അപ്പം ലക്ഷദ്വീപിൽ നമുക്ക് ഇതിന്റെ ഒരു ബ്രാഞ്ച് ഒക്കെ? ബ്രാഞ്ച് ഇല്ല, ഞാൻ ഇടക്ക് ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കാറുണ്ട്. ഓക്കെ, ഇടക്ക് പോയിട്ടൊക്കെ ക്യാമ്പ്. എന്നാ ക്യാമ്പ്? ഞങ്ങളും വരാം. അതെ അതെ, ലക്ഷദ്വീപ് കണ്ടിട്ടില്ലേ? ഞങ്ങളുടെ പ്രേക്ഷകരുടെ മുമ്പിൽ എപ്പിസോഡ് വരുന്നതായിരിക്കും ഫ്രം ലക്ഷദ്വീപ്. എപ്പിസോഡ് നമുക്ക് ഇല്ലെങ്കിൽ ലക്ഷദ്വീപ് കാണാം. ഇല്ല എന്തായാലും കൊണ്ടുപോകും, കാരണം എനിക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റില്ല. ഞാൻ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് അവിടെയാണ്, അവിടുത്തെ സിറ്റിസൺ, അവിടുത്തെ സിറ്റിസൺ ആണ്. അപ്പൊ എനിക്ക് എന്തായാലും സ്പോൺസർ ചെയ്യാം, ഞാൻ നോക്കട്ടെ പറ്റുമെന്നുള്ളത്. സത്യം ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോ ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചു കൊണ്ടോ ഡോക്ടർ ഇതിനെ പറ്റിയൊക്കെ ചോദിക്കുമ്പോ ഭയങ്കര ഏറൊക്കെ പിടിച്ചൊക്കെ പറയുന്നെങ്കിൽ ഇവിടെ ഇരുന്നപ്പോ ഏതോ നമ്മൾ കണ്ട് മറന്നിട്ട് കുറെ നാള് കാണാതിരുന്ന കൂട്ടുകാരികളൊക്കെ കിട്ടത്തില്ലേ? അങ്ങനെയാ ഫസ്റ്റ് ടൈമാ ഞങ്ങള് മീറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്കങ്ങനെ അത്രയും ഫ്രീ ആയിട്ട് സംസാരിക്കാനുള്ള, അപ്പം ഞാൻ പറയുന്നു എൻ്റെ ഈ പറഞ്ഞ പൊട്ട സംശയങ്ങളും എൻ്റെ ഭയങ്കര ക്യൂരിയോസിറ്റിയും ഒക്കെ ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷെ ഞാൻ വളരെ ലൈറ്റ് ആയിട്ടാണ് പോകുന്നത്, എൻ്റെ ഇംബാലൻസ് ഒക്കെ മാറിയോട്ടോ. ഞാൻ ബാക്ക് ടു ബാലൻസ്. അല്ല അപ്പൊ ഇനി നമ്മൾ വരും, അത് വേറെ പ്രശ്നം. പിന്നെ അപ്പൊ നമുക്കിനി അറിയേണ്ടത് ഏത് വയസ്സിൽ നമുക്കിത് ട്രീറ്റ്മെന്റ് തുടങ്ങാം?
നമ്മളിവിടെ ഇപ്പൊ കണ്ടല്ലോ മാഡം വന്നപ്പോ തന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട് രണ്ട് വയസ്സുള്ള കുട്ടികൾ വരെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇൻഫാന്റ് ബേബീസിനെ വരെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് ചിലപ്പോ നീഡിൽസ് യൂസ് ചെയ്യണമെന്നില്ല, സ്റ്റിമുലേഷൻ കൊടുക്കും, അലർജി അങ്ങനെയൊക്കെ വരും. എല്ലാ രോഗത്തിനും ഉണ്ട് ഇത്. എന്ന് വെച്ചാൽ നീഡിൽ കുത്തുമ്പോ അലർജി വരുന്നു. ചില ആൾക്കാരുടെ സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പൊ എനിക്കൊക്കെ ആണെങ്കിലും ചിലപ്പോ ഇങ്ങനെ ചെറുതായിട്ടൊരു ഇതുപോലെ വരും, തടിപ്പ് പോലെ. അതായത് മെറ്റൽ അലർജി ഉള്ളവർക്കാണ്. പല ബോഡീസും പല കണ്ടീഷൻസും, പ്രഷർ കൊടുക്കും, പ്രഷർ പോയിന്റ്സ് കൊടുക്കും. പിന്നെ അവർക്ക് സീഡ് തെറാപ്പി, അങ്ങനെ പിന്നെ കുറെ സീഡ് തെറാപ്പി ഉണ്ട്. ദാറ്റ് ഈസ് സുജോക്ക് എന്ന് പറയും. അതായത് സുജോക്ക് മീൻസ് ഒരു കൊറിയൻ ട്രീറ്റ്മെന്റ് ആണ്. അതിൽ സു മീൻസ് ഹാൻഡ് ആൻഡ് ജോക്ക് മീൻസ് ഫൂട്ട് എന്നാണ് അർത്ഥം. കൈകളിൽ തന്നെ നമ്മുടെ എല്ലാ ഇന്റേണൽ ഓർഗൻസിന്റെ പോർഷൻസും ഉണ്ട്. എന്നുവെച്ചാൽ എല്ലാ ഇന്റേണൽ ഓർഗൻസിന്റെ കറസ്പോണ്ടിങ് പാർട്സ് കൈകളിൽ ഉണ്ടെന്നാണ് പറയുന്നത്. സുജോക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി, സുജോക്ക് എന്നാ പറയാം. അപ്പൊ അത് അടിസ്ഥാനമാക്കി നമ്മുടെ വീടുകളിൽ തന്നെയുള്ള നമ്മുടെ ഈ ഗ്രീൻ പീസ്, ചെറുപയർ അങ്ങനെയൊക്കെ ഉള്ളത് വെച്ച് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ അത് സുജോക്കിന്റെ കാറ്റഗറി, അക്യുപഞ്ചറിൽ അല്ല കേട്ടോ. അത് ഒരു കൊറിയൻ ട്രീറ്റ്മെന്റ് ആണ്. അത് മഹാരാഷ്ട്ര കൗൺസിലൊക്കെ അതിനെ അംഗീകരിച്ചു. മഹാരാഷ്ട്ര കൗൺസിൽ നഴ്സിംഗ് കൗൺസിലില് നഴ്സുമാർ, അലോപ്പതി നഴ്സുമാർ പഠിക്കുന്നതിൽ ഒരു സബ്ജക്ട് ഇതാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു കൈവേദന വന്നു, ഒരു സർജിക്കൽ ടേപ്പ് പേപ്പർ ടേപ്പ് എടുത്തിട്ട് കുറച്ച് ചെറുപയർ ഇടുക, ഇവിടെ ഇങ്ങനെ കെട്ടി വെക്കുക, പെട്ടെന്ന് മാറും. ഭയങ്കര അത്ഭുതമാണ് അതൊക്കെ. കാരണം പഠിക്കേണ്ടതാണ്. ഞങ്ങളുടെ എം ആർ എഫിന്റെ മോട്ടോ എന്താന്ന് വെച്ചാൽ എല്ലാ വീട്ടിലും ഒരു ഹീലർ ഉണ്ടായിരിക്കുക എന്നുള്ള. വൺ ഹീലർ ഈച്ച് ഹോം. അല്ല, ശരിക്കും നമ്മൾ പറയും, എന്റെ ഫാദർ എല്ലോ ഡോക്ടറാണ്. അപ്പൊ അച്ഛൻ എപ്പോഴും പറയും, അച്ഛൻ ഈ റെഡ് ക്രോസിന്റെ ഇതിനൊക്കെ ഫസ്റ്റ് എയ്ഡിനൊക്കെ പോകുമ്പോ അച്ഛൻ എപ്പോഴും പറയും, ഒരു വീട്ടില് അറ്റ്ലീസ്റ്റ് ഇതിനെപ്പറ്റി ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനും. ചെറിയ ഒരു, നമ്മൾ പണ്ട് നമ്മൾ കൂട്ടുകുടുംബമായിട്ടാണ് താമസിക്കുന്നത്. അപ്പൊ ഒരു മുത്തശ്ശി അല്ലെങ്കിൽ ഒരു അമ്മാവൻ ഉണ്ടാവും, ഒരു കാർന്നവര് ഒന്ന് ഉരുണ്ട് വീണു, ആ കാപ്പിപ്പൊടി വെച്ച് കേട്ടു, ചെറിയ കാര്യമായിരിക്കും. പക്ഷെ പെട്ടെന്ന് ബ്ലഡ് നിൽക്കുക അങ്ങനെ പറയാൻ ഇന്നത്തെ കാലത്ത് നമുക്ക്, കാരണം മൈക്രോ കഴിഞ്ഞ് മൈക്രോയിലേക്കാളും കോസമായിട്ടുള്ള ഒരു ഫാമിലിയിലാണ് ഇപ്പൊ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ശരിക്കും ഇതിനെപ്പറ്റി ഒരു അവയർനെസ് വരിക എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമാട്ടോ. അപ്പൊ നമുക്ക് അതൊരു സെഗ്മെന്റ് ആയിട്ട് നമുക്ക് പിന്നീട് ഒരു ഇത് കാണിക്കണം. അപ്പൊ ഡോക്ടർ, നമ്മുടെ നോർമൽ അക്യുപഞ്ചർ ചികിത്സ അല്ലാതെ സൗന്ദര്യ വർധന ഒരു ഏരിയയിലേക്ക്, അതെ, അതിന്റെ ഒരു ട്രഷർ ഹണ്ടിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ കുറെ സാധന സാമഗ്രികളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞേ, എനിക്കിത് കാണണം, ഇതെന്താ ചെയ്യണേന്ന് അറിയാൻ. അപ്പൊ എന്റെ മുഖത്ത് ചെയ്താൽ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ, നിങ്ങൾക്കല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളൊരു ലൈവ് ഡെമോ ആളെ പിടിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സന്നദ്ധ സേവനം, സഹായം, സാന്നിധ്യത്തിൽ ഞങ്ങൾ, ഞാൻ പറഞ്ഞു ഞങ്ങളുടെ കൂടെ വന്ന കുറച്ച് സൗന്ദര്യം കൂട്ടിത്തരാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്താ ഇപ്പൊ ഡോക്ടർ ചെയ്യാൻ പോകുന്നത്? നമ്മളിപ്പോ ഒരു ഇലക്ട്രിക്കൽ മസാജർ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് കണ്ടോ, നിങ്ങൾ പല്ല് പറിക്കാൻ പോവാന്ന് ചിന്തിക്കരുത്. പല്ല് പറിക്കാൻ, ഇത് ജസ്റ്റ് ഒരു സ്റ്റിമുലേറ്റർ ആണ്. ആക്ച്വലി ഇതിൽ നമുക്ക് മുഖക്കുരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പൊ ഓൾറെഡി ഡോക്ടർ സുന്ദരനാണെന്നാലും കുറച്ചൊക്കെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിന് നമുക്കൊരു ചെറിയൊരു ഇലക്ട്രിക്കൽ ആണ്. നമ്മളിപ്പോ ഇവിടെ കറണ്ട് കുത്തിയിട്ടുണ്ട്. ഓരോ ഇത് ശരിക്കും നമ്മള് ഈ ഡാർക്ക് സർക്കിൾസ് മാത്രമല്ല, നമുക്ക് പിഗ്മെന്റേഷൻ, അതുപോലെ നമുക്ക് ഇതുപോലെയുള്ള കണ്ട മുഖക്കുരു, കറുത്ത പാടുകൾ. ഇതിൽ ശരിക്കും എന്താ, യു വി ലൈറ്റ് ആണോ? അതെ അതെ അതെ. ഇതൊക്കെ ശരിക്കും ഡോക്ടർ നമുക്ക് 11 days തന്നെ ട്രീറ്റ്മെന്റ് ആണ്. 11 days തന്നെ. ഇപ്പൊ ഇത് മാത്രമല്ല, ഇത് നമുക്ക് വേണമെങ്കിൽ മുടിയുടെ കാര്യത്തിന് ചെയ്യാം. മുടിയുടെയോ? ആ, ഓ ശരി. ഇതൊന്ന് ഊരിയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. തലമുടിയിലുള്ള പരിപാടിയാണ്. ജസ്റ്റ് മുടിയിലായാലും നമുക്കിത് വേണമെങ്കിൽ. ഇത് എന്തിനാ നമ്മള് തലമുടിയില് ജസ്റ്റ് ഇങ്ങനെ മസാജിങ് ആണ്. ഇതിന്റെ ഉള്ളിൽ താരൻ അല്ലെങ്കിൽ ചെറിയ കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കാം ഇതിന്റെ അകത്ത്. ഓ അത് ശരി. ഓക്കെ, അപ്പൊ താരനും ഇതൊക്കെ ഇതിന് ചിലർക്ക് തലയിൽ ചെറിയ കുരുക്കള്. അപ്പൊ അതിന്റെ ഇതും കണ്ടോ, സൗണ്ട് കേൾക്കുന്നുണ്ട്. അത് ഇങ്ങനെ ഒരു ആക്നെ ട്രീറ്റ്മെന്റ് പോലെ സൗണ്ട് വരും. ഓ, ഇത് ശരിക്കും ഇതിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. ഓക്കെ, ബാക്ക് സൈഡിലും ഒക്കെ ആയിട്ട്. ഓക്കെ, സ്റ്റിമുലേറ്റർ ആയിട്ട് ഇങ്ങനെ. ഇതിലെ ലൈറ്റ് കണ്ടോ, ഒരു ബ്ലൂ ലൈറ്റ്. ഓക്കെ, യു വിയുടെ അല്ലേ? അതെ. ഓക്കെ, നമുക്ക് അതേപോലെ മൂക്കിന്റെ ഭാഗങ്ങള്, ഇതൊരു സ്പൂൺ പോലെ, സ്പൂൺ പോലെ ഇരിക്കുകയാണ് മൂക്കിന്റെ ഇവിടെ ഒക്കെ. ചിലർക്ക് ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടാവുകയാണ് ഈ ഭാഗത്തൊക്കെ, ഇവിടെയൊക്കെ. ശരിക്കും ഷോക്ക് അടിപ്പിക്കുന്ന പോലെ തോന്നുന്നു. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്കാം. ഓക്കെ. ഓ, ഈ സെൽസ് ഒക്കെ ഉള്ള ഒരു പാടല്ലേ.
ഇതിപ്പോ നമ്മൾ ഇത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഇതുപോലെ സ്കിൻ ഇറിറ്റേഷനോ അങ്ങനെ എന്തെങ്കിലും വരാൻ സാധ്യത ഒന്നുമില്ല, അങ്ങനത്തെ സൈഡ് എഫക്ട്സോ ഒന്നുമില്ല. ഇത് ഗ്ലാസ് ആണ് ആക്ച്വലി. നമുക്ക് ഒരാളെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് സ്റ്റെറിലൈസ് ചെയ്തിട്ട് സ്പിരിറ്റ് വെച്ചിട്ട് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു ഇത് വരുന്നത് അതിന്റെ തന്നെ ഈ ഒരു എന്താ നെറ്റിയിലൊക്കെ നമുക്ക് മസാജ് ചെയ്യാനുള്ളതാണിത്. നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ സൈനസ് തലവേദന ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് നല്ലൊരു മസാജറും കൂടിയാണ്. പക്ഷെ തലവേദന അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമ്മളിങ്ങനെ നന്നായിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു മോയിസ്ചറൈസിംഗ് ക്രീം എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. നമ്മളിവിടെ ഈ ഇങ്ങനെ ഈ ട്രീറ്റ്മെന്റിനോടൊപ്പം എന്തെങ്കിലും ബ്യൂട്ടി ഇത് പറയുന്നുണ്ടോ, ക്രീംസോ അങ്ങനെ എന്തെങ്കിലും? നമ്മളൊന്നും പറയാറില്ല. ഒരു ഓർഗാനിക് വെളിച്ചെണ്ണ ഉണ്ട് ആക്ച്വലി, അതാണ് നമ്മൾ പ്രിഫർ ചെയ്യാറ് ബ്യൂട്ടിക്ക്. മൈക്രോ നീഡിലാണ്, പക്ഷെ ജസ്റ്റ് ഇങ്ങനെ താഴത്തുനിന്ന് മുകളിലോട്ട് സ്റ്റിമുലേറ്റർ ആണ്, ഒരു മസാജ് സ്റ്റിമുലേറ്റർ. അപ്പൊ അത് നാച്ചുറലി തന്നെ നമുക്ക് സ്കിന്നിൽ ഗ്ലോ വരും. ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ കണ്ടോ, ഇതിപ്പോ ജെന്റ്സ് ആണ്, നമുക്ക് താടി ഭാഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കറക്റ്റ് കാണിക്കാൻ പറ്റും. അപ്പൊ ഇവിടെയും ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. ചെസ്റ്റിന്റെ ഏരിയയും, ഈ ഭാഗം കുറച്ചൊരു ഹാർഡ് ആണ്. അത് ഈ ഒത്തിരി ഈ ഭയങ്കര മുഖക്കുരു വന്നിട്ട് ഇങ്ങനെ തൊലിപ്പുറത്ത് ഭയങ്കര ഹാർഡ് പോലെ, സ്കിന്ന് ഭയങ്കര ആക്നെ വന്നിട്ട് ഒരു എന്താ പറയാ കുറച്ച് തരിതരിപ്പ് പോലെ ഒക്കെ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് അത് പോകാനായിട്ടാണ് ഇവിടെ ഹാർഡ്, പക്ഷെ ഇവിടെ സോഫ്റ്റ് തന്നെയാണ്. ഓ ശരി, ഈ എക്യുപ്മെന്റ്സ് അതും ഈ രീതിയില് മുകളിലോട്ട് തന്നെ ണ്ടോ, ഈ പല രീതിയിലാണ് ഇങ്ങനെ വരാ. ഇത് കണ്ണിന്റെ അടിയിലെ കറുപ്പ് മാറ്റാനും അതുപോലെ ഫേസിലെ വലിയ രീതിയിൽ കഴുത്തിന്റെ ഭാഗത്ത്, ഇത് നമ്മളിപ്പോ ചുമ്മാ ഇങ്ങനെ വക്കുമ്പോ ഇത് വീണ് പോകൂലേ, ഇത് കണ്ടോ. ഓ, നമ്മള് ജസ്റ്റ് പ്രഷർ കൊടുത്തിട്ട് നമ്മൾ കുറച്ച് ഓയിൽ യൂസ് ചെയ്യണം കണ്ടോ. നമ്മള് വാക്വം ചെയ്തിട്ടാണ് മസാജ് ചെയ്യേണ്ടത്. പിന്നെ വരുന്ന ഒരു സംഭവമാണ് നമ്മുടെ എന്താ ഇത് ഫേസ് കൂളിംഗ് മാസ്ക് എന്നാ പറയാ. ഇതിൽ ഒത്തിരി കോൾഡ് തെറാപ്പി എന്ന്, നമ്മൾ തെറാപ്പി പറയുമ്പോൾ കോൾഡ് തെറാപ്പി എന്ന് പറയും. ഇവിടെ ഐസ് ക്യൂബ് കണ്ടോ, പക്ഷെ ഇത് ഐസല്ല, ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. ഇത് നമ്മള് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ ആദ്യം വെക്കുമ്പോൾ സിൽക്ക് ഒന്ന് തണുക്കും. തണുത്ത് കഴിഞ്ഞാല് ഇത് ഫേസ് മാസ്ക് ആണ് ആക്ച്വലി. ഇത് ആദ്യം ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാ, ഇതുപോലെ നമ്മുടെ ഫേസ് തണുപ്പിക്കാനായിട്ട് ഈ ജെല്ല് തണുക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് സെക്ഷൻസ് ആണ്, അല്ലാണ്ട് വെറും അക്യുപഞ്ചർ മാത്രമല്ല. അപ്പൊ അതാ പറഞ്ഞ, നമ്മള് ഒന്നിനെ നമ്മൾ പുറമേ ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് നമുക്ക് അറിയാൻ വയ്യാത്ത ഒരുപാട് മേഖലയുള്ള നമ്മൾ പേടിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേടിയുള്ള ഒരു സംഭവം വരാൻ പോകുന്നു, കുത്താൻ പോണു. ഇതാണ് നീഡിൽ, അക്യുപഞ്ചർ ഫേസിന്റെ നീഡിലിംഗ് ആണ് ഇത്. ആക്ച്വലി നമ്മൾ ഇതിൽ നീഡിൽ കുത്തിയിട്ട് ഒരു 20 to 30 minutes നമ്മൾ നിൽക്കും. ഇത് സിംഗിൾ യൂസ് ആണ്, നമ്മൾക്കത് ഫോക്കസ് ചെയ്യുമ്പോൾ. പക്ഷെ ഇത് എല്ലാവരും നീഡിൽ എന്ന് പറയുമ്പോ പിന്നെ മൈക്രോ നീഡിൽ, മുടിനാറിന്റെ അത്ര തിക്നെസ് ഉള്ളു, അത്രേ ഉള്ളൂ കണ്ടോ. ജസ്റ്റ് നമ്മള് ചില പോർഷൻസിൽ നമ്മൾ കണ്ടോ, കൂടുതലും ആക്നെ മുഖത്ത്, മീൻസ് നമ്മുടെ ഇതിലുള്ള ഭാഗത്ത്, നമ്മൾ നല്ല രീതിയിൽ കുരു ഉള്ള ഭാഗത്തൊക്കെ. ഡോക്ടറിന്റെ മുഖത്ത് ഒരു കുരു ഇല്ല. ഇങ്ങനെയാണ് നമ്മുടെ നീഡിൽസ് വരുന്നത്. ആക്ച്വലി ഇത് നീഡിലിംഗ് ആണ്. അപ്പൊ നമുക്കിതൊരു 20 to 30 minutes വച്ചിരുന്നാൽ ഒന്നുകൂടി സുന്ദരനാവാം, സുന്ദരികളാവാം. സൗന്ദര്യ ശാപമാണ്. ഓ, ഇതൊരു വൈബ്രേറ്റർ ആണ്, ഇത് ബാറ്ററി വർക്കിംഗ് ആണ്. ഇതിന്റെ ഇങ്ങനെ കണ്ണിന്റെ ചുറ്റും മസാജ് ചെയ്യാം. കണ്ണിന്റെ ചുറ്റും എപ്പോഴും ഇടയ്ക്ക് എല്ലാവരും മസാജ് ചെയ്ത് കൊടുക്കണം നല്ലതാട്ടോ. കണ്ണിന്റെ പ്രോബ്ലത്തിനും ഈ പറഞ്ഞ പോലെ ഒരു ക്ലോക്ക് വേസ് ഒരു 60 times, ആന്റി ക്ലോക്ക് വേസ് 60 times. ഇപ്പൊ ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ്, ഗ്ലോക്കോമ, അതിനൊക്കെ നമുക്ക് ഈ രീതിയിൽ ചെയ്ത് കൊടുക്കാം. ഈവൻ തലവേദനക്കായാലും ഇതേപോലെ കൈ വെച്ചിട്ടും ചെയ്യാം. ഇതേപോലെ വൈബ്രേറ്റർ ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ടും ചെയ്യാം. ഇതേപോലെയുള്ള ബ്യൂട്ടി ട്രീറ്റ്മെന്റ്സ് നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല, ഇവിടെ ഒരു പ്രീ മെറിറ്റൽ പോസ്റ്റ് മെറിറ്റൽ വെൽനസ് പാക്കേജ് ഉണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രീ മെറിറ്റൽ, അതിലെ ഫുൾ പാക്കേജ്. ഇത് മാത്രമല്ല, നമ്മൾ എങ്ങനെ ഇപ്പൊ എന്താ പറയാ, ഒരു വിവാഹ ജീവിതത്തിൽ കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഫിസിക്കലി മെന്റലി ഹെൽത്തി എങ്ങനെ ആയിരിക്കണം, ഇവിടെ കുറച്ചു നേരം ഇത് കീപ്പ് ചെയ്ത് വെക്കാം. മറ്റേ കപ്പ് വെക്കുന്ന പോലെ തന്നെ ഇത് നമുക്ക് കീപ്പ് ചെയ്ത് വെക്കാം.
ഇന്നത്തെ കോസ്മെറ്റിക് എക്യുപ്മെന്റ് സിസ്റ്റം. അതിനും സൗന്ദര്യം വർദ്ധിപ്പിക്കാനും നമുക്ക് ഇവിടെ വരാം. ഓക്കെ, സൗന്ദര്യത്തിനും അകത്ത് ശുദ്ധമായിട്ടുള്ള മനസ്സിനെ നമ്മൾ പോസിറ്റീവ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള നീഡിൽസും ഉണ്ട്. മൈൻഡ് കാമാക്കുക. ചിലർ വിചാരിക്കും അക്യുപഞ്ചർ എന്നുള്ളത് വെറും ശാരീരിക പ്രോബ്ലത്തിന് മാത്രം, അങ്ങനെയല്ല. ഇവിടെ 20-30 വർഷമായിട്ട് ഉറക്കഗുളിക മാത്രം കഴിച്ച് ഉറങ്ങുന്ന പേഷ്യൻസ് വരുന്നുണ്ട്. അവർ ഒരു മെഡിസിനും ഇല്ലാണ്ട് നല്ല രീതിയിൽ ഉറങ്ങുന്നുണ്ട്. അപ്പൊ മാനസിക പ്രശ്നത്തിനും ഇത് ഓക്കെ ആണ് എന്നുള്ളതാണ്. ലോവർ ബാക്ക് പെയിൻ, ഹിപ്പ് പെയിൻ, അതുപോലെ തന്നെ നീയുടെ പ്രോബ്ലംസ്, അല്ലെങ്കിൽ സ്പോർട്സ് ഇഞ്ചുറീസ്, എനി ബോൺ റിലേറ്റഡ് ഇഷ്യൂസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ കൈ ഇങ്ങനെ മടങ്ങുന്നില്ല, ട്രിഗർ ഫിംഗേഴ്സ്, അങ്ങനെ എൽബോയുടെ പ്രോബ്ലംസ്, അല്ലെങ്കിൽ ചിലർക്ക് ഫ്രോസൺ ഷോൾഡർ ഇങ്ങനെ ഫ്രോസൺ ആയിട്ട് ഇങ്ങനെ പൊക്കാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെയൊക്കെയുള്ള ഇതിന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എന്നാണ് ഒരു കൈറോ പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ടൊരു ട്രീറ്റ്മെൻറ്റ് സെക്ഷൻസ് നമ്മുടെ ക്ലിനിക്കിലുണ്ട്. അതെന്ന് പറയുമ്പോൾ ഭയങ്കര ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ്. ജസ്റ്റ് അവരിങ്ങനെ ഒന്ന് എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരാ ഇത് ചെയ്യാം. നമുക്ക് മെയിനായിട്ട് വരുന്നത് ഒരാളുടെ സെർവിക്കൽ ഇഷ്യൂ ആണ് നമ്മൾ ഫസ്റ്റ് കവർ ചെയ്യാൻ പോകുന്നത്. സെർവിക്കൽ ഇഷ്യൂവിൽ നമ്മൾ ഒരാളുടെ പെയിൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന മെത്തേഡാണ്. ഓ, ഭയങ്കര സൗണ്ട് ഒടുങ്ങി. ഇതാണ് നമ്മുടെ ബോൺ സെറ്റിംഗ് ട്രീറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ കൈറോ പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുകൂടി നമ്മുടെ സിസ്റ്റത്തിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഡോക്ടറിനെ വിളിക്കാം. ഡോക്ടറിന് വ്ലോഗിംഗ് ഉണ്ട് അല്ലേ, ഡോക്ടറിൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. പിന്നെ ഡയറക്റ്റ് ആയിട്ട് വിളിക്കാനുള്ള എല്ലാ ഇതും നമ്മൾ നമ്മുടെ താഴെ പിൻ ചെയ്യുന്നുണ്ട്, നമ്മുടെ വ്ലോഗിൻ്റെ താഴെ കമൻറ്റിൽ അല്ല ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുണ്ടെങ്കിലും ഫീൽ ഫ്രീ ടു കോൾ ഹർ. അപ്പോൾ ഒരുപാട് പേരെ ഹീൽ ചെയ്യാനും ഒരുപാട് പേർക്ക് ബാക്ക് ടു ബാലൻസിൽ എത്താനും സാധിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. ഒത്തിരി ഒത്തിരി സന്തോഷം. അപ്പൊ ഞങ്ങളുടെ പ്രേക്ഷകരോടും ഒരു താങ്ക് യു, ബൈ ബൈയും പറഞ്ഞു. മാത്രമല്ല ഞങ്ങളുടെ എന്താ പറയാ, ഈ ദേവിചന്ദ്ര ഒഫീഷ്യൽ ആണോ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, എന്റെ സബ്സ്ക്രൈബ്സ് ഉണ്ടെങ്കിലും ഓടിച്ചത് പോയി സബ്സ്ക്രൈബ് ചെയ്യാ, ബെല്ലൈക്കൺ നക്ക, അതും ബെല്ലൈക്കൺ ഓളും കൂടി നക്കണോട്ടോ. അത് അതുകൂടി ചെയ്യാ, കാരണം എന്റെ സബ്സ്ക്രൈബ്സ് എന്തായാലും ഇത് കാണുമെന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് എന്റെ സബ്സ്ക്രൈബ്സ് കൂടി ഒന്ന് മാഡത്തിന്റെ സബ്സ്ക്രൈബ്. ഇനിയും ഒരുപാട് പേരെ ബാക്ക് ടു ബാലൻസിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ രോഗിയായിട്ട് വരാതിരിക്കട്ടെ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഇവിടെ വന്ന് തീർക്കട്ടെ, അത്രേ ഉള്ളൂ. ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാണ്ട് നാച്ചുറൽ ആയിട്ട് രോഗം മാറാനായിട്ട് ഇതൊരു നിമിത്തമാവട്ടെ, അല്ലാണ്ട് ആരും രോഗികളാവാണ്ടിരിക്കട്ടെ. അതെ, അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വ്ലോഗിൽ കാണാം. അപ്പൊ തൽക്കാലം ഞങ്ങള് വിടവാങ്ങുകയാണ്. ടാറ്റാ.